എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ജോഷിയേട്ടന്റെ പടത്തില് സലാം കാശ്മീറിന് ചെന്ന് അഭിനയിച്ച സമയത്ത് ഇതുപോലെ വിരൽ ഇങ്ങനെ മുമ്പോട്ട് വരാൻ തുടങ്ങി. ജോഷിയേ, ഇത് കോടീശ്വരന്റെ ബാക്കിയാണെന്ന് വിചാരിക്കും, നീ ആ വിരലൊക്കെ സാധാരണ നീ പണ്ട് ചെയ്യുന്ന പോലെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിരലിന് ഒരു ഓർണമെന്റേഷൻ വേണമെന്ന് തോന്നിയിട്ട് കണ്ടെടുത്താണ്. ഇത് മോഷ്ടിച്ചതാണ്. ഇത് ഭാവനിയുടെ മോതിരം, രാധികയുടെ മോതിരം ഭാവനി ഇഷ്ടപ്പെട്ട് എടുത്തു. ഞാൻ അവൾ അറിയാതെ ഞാൻ അടിച്ചു മാറ്റി. അവള് പിന്നെ ഇത് കാണുന്നത് എനിക്ക് അപകടം മനസ്സിലായില്ല. കോടീശ്വരനെ നോക്കിയപ്പോ ഞാൻ ഇത് ഇട്ടോണ്ടിരിക്കും, അതെന്റെ മോതിരം. ഞാൻ പറഞ്ഞു പകരം തന്നെ കൊറണം തരാന്ന് പറഞ്ഞ് എന്റെ ഈ വിരലിൽ ഇട്ടിരുന്ന ഒരു പേളിന്റെ മോതിരമുണ്ട്, സിൽവറിലുണ്ടാക്കി, അത് ഞാൻ അവൾക്ക് കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്തു. അവൾക്ക് ഇത്ര വലിയ വിരലുകളൊക്കെയാണോ? അല്ല, അവളിത് അവളുടെ ഈ മാല, ഇത് എന്റെ തന്നെ സ്വന്തം ഡിസൈനാണ്. ഇത് ടാൻസനൈറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ആണ്. ഇത് ശരിക്കും ടാൻസാനിയയിൽ കടപ്പുറത്തൊക്കെ ഇങ്ങനെ ചിന്നിച്ചവറി കിടന്നിരുന്ന ഒരു കല്ലാണ്. അത് നാച്ചുറൽ ഫോർമേഷനായിട്ട് ഇങ്ങനെ അതിന്റെ സ്പ്ലിന്റേഴ്സ് ഒക്കെ ഈ തെരയെ അടിച്ചടിച്ച് ഉരുണ്ട് പെബിൾസ് ആയിട്ട് അവിടെ കിടപ്പുണ്ടായിരുന്നു. കേറ്റ് വിൻസ്ലെറ്റ് അവിടെ അവര് ആദ്യത്തെ കാമുകന് എത്രാമത്തെയാണെന്ന് എനിക്ക് പറയാം, കാമുകനുമായിട്ട് ഒരു ഡേറ്റിങ്ങിന് പോയ സമയത്ത് ഇവർ ഈ കല്ല് എടുത്തിങ്ങനെ കടലിലേക്ക് എറിഞ്ഞ് ഇങ്ങനെ ഒരു രസത്തിന് അങ്ങനെ ചെയ്യുമല്ലോ നമ്മള്. എറിഞ്ഞപ്പോ ഇതിനകത്ത് നിന്ന് ഒരു കല്ലിൽ ഒരു പൊട്ടലുണ്ടായിരുന്നു, അതിനകത്ത് നിന്ന് ഒരു ഫ്ലിക്കർ അടിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ കഥയാണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഞാനും കേട്ടതാണ്. ഫ്ലിക്കർ അടിച്ചു ഒരു ബ്ലൂ. അങ്ങനെ ഇവര് പോയി ഇതിന്റെ ബാക്കി കല്ലുകളിൽ നിന്ന് ഒരെണ്ണം എടുത്തു, അത് കൊണ്ടുപോയി ഒരു ഡയമണ്ട് കട്ടർ എടുത്തു കൊടുത്തു ന്യൂയോർക്കിൽ. അയാൾ അത് കട്ട് ചെയ്ത് കൊടുത്തതാണ് ടൈറ്റാനിക്കിൽ അവരുടെ നെഞ്ചത്ത് കിടക്കുന്ന. അപ്പോ ഇത് ഡിസൈനേഴ്സ് ഈ കല്ല് കണ്ടിട്ട് ദേ സ്റ്റാർട്ടഡ് റണ്ണിങ് ആഫ്റ്റർ ദിസ് സ്റ്റോൺ. ഇത് ഒരു വിലയും ഇല്ലാത്ത, ഇന്ന് ഡയമണ്ടിനോളം വിലയുള്ള ഒരു കല്ലാക്കി മാറ്റുന്നത് കേറ്റ് വിൻസ്ലെറ്റ് ആണ്. അതുകൊണ്ട് ടാൻസാനിയ പ്ലസ് കേറ്റ് ടാൻസനൈറ്റ്. പേര് വന്നതെന്നാണ് എനിക്കിത് മറ്റേയാള് പറയുന്നത്. ഞാൻ കൊടുത്ത കാശിന്റെ അളവ് അത്രയില്ല, പക്ഷെ നല്ല ഓഫറാണ്. ഞാൻ ഇത് വാങ്ങുന്നത് 60,000 രൂപയ്ക്കാണ്. ഇതിന്റെ ഒരു ചെറിയ, അത്രയും ബ്ലൂ അല്ലാത്ത ഒരു ചെറിയ കല്ലുണ്ടായിരുന്നു, അത് ഞാൻ ആദ്യം വാങ്ങിച്ചത് 300 രൂപയ്ക്കാണ്. 3000 രൂപയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ ഒരു സ്റ്റോൺ കൂടെ വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ സൈസിൽ കല്ലില്ല. അപ്പൊ എന്നെ ഇതാ എടുത്ത് കാണിച്ച ഈ പിയർ ഷേപ്പ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇത് പെണ്ണുങ്ങൾക്കാണ് നന്നാവുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ പെണ്ണുങ്ങളുടെ ഓർണമെന്റ്സ് ഇടും. ഇപ്പൊ ഇത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്ത് അടിച്ചു മാറ്റണം എന്നാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാരണവശാലും നടക്കില്ല, എന്റെ മക്കള് വിചാരിച്ചിട്ടാണ്.